മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ദി റോൾ ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ് മാനേജരിൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ എന്താണ് അതിൽ ഒരു മാനേജർ എക്കണോമിസ്റ്റിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നും റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നും നമ്മൾ പറയുന്നു ഇതോടുകൂടി നമ്മുടെ സിലബസിൻ്റെ മൊഡ്യൂൾ വണ്ണിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൊഡ്യൂൾ വണ്ണിനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ഇതിനു മുമ്പ് പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് മുമ്പത്തെ മാനേജർ എക്കണോമിക്സിൻ്റെയും ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെയും ക്ലാസുകളുടെ ലിങ്കുകൾ ഈ വീഡിയോയുടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ക്ലാസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വെക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം റോൾ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജർ എക്കണോമിസ്റ്റ് എ മാനേജർ എക്കണോമിസ്റ്റ് ക്യാൻ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ബൈ അസിസ്റ്റിംഗ് ദ മാനേജ്മെന്റ് മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് ഒരു മാനേജ്മെന്റിനെ സഹായിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ദൗത്യം മാനേജറിൽ ഉണ്ട് അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സഹായിക്കുക ഹി ഹെൽപ്സ് ടു സോൾവ് ദ ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേർഡ് പ്ലാനിങ് ഡിസിഷൻ മേക്കിംഗിന് സഹായിക്കുക തീരുമാനമെടുക്കുന്നതിന് സഹായിക്കുക ഫോർവേഡ് പ്ലാനിങ്ങിന് സഹായിക്കുക ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങിന് സഹായിക്കുക അപ്പം എന്നുള്ളതാണ് മാനേജർ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി മാനേജർ എക്കണോമിസ്റ്റ് ഹൗ ടു സ്റ്റഡി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ബിസിനസ് വൈൽ ടേക്കിംഗ് ദ ഡിസിഷൻ അപ്പോൾ ഇങ്ങനെ മാനേജർ എക്കണോമിസ്റ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടും ഇന്റേണൽ ആയിട്ടും ആ ബിസിനസിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു മാനേജർ എക്കണോമിസ്റ്റ് പരിഗണിക്കേണ്ടതാണ് ദി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ബൈ ദ മാനേജ്മെന്റ് മാനേജൻ എക്കണോമിക്സ് ഇൻക്ലൂഡ് ഒരു മാനേജൻ എക്കണോമിക്സ് പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതെല്ലാമാണ് ഈസ് കോമ്പറ്റീഷൻ ലൈക്ലി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് കോമ്പറ്റീഷൻ ഡിക്രീസ് ചെയ്യാനോ ഇൻക്രീസ് ചെയ്യാനോ ആണ് സാധ്യതയുള്ളത് അതായത് കോമ്പറ്റീഷൻ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയില് അല്ലെങ്കിൽ രണ്ട് ഫേമുകൾ തമ്മിലുള്ള മത്സരങ്ങൾ അവിടെ ഈ മത്സരം കൂടാനുള്ള സാധ്യതയാണോ കുറയാനുള്ള സാധ്യതയാണോ ഈസ് കോമ്പറ്റീഷൻ ലൈക്ലി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ലൈക്കിലി ടു ഇൻക്രീസ് എന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് വെച്ചാൽ സാധ്യത എന്നുള്ള അർത്ഥത്തിലാണ് വാട്ട് ആർ ദി പോപ്പുലേഷൻ ഷിഫ്റ്റ് ആൻഡ് ദയർ ഇൻഫ്ലുവൻസ് ഇൻ പർച്ചേസിംഗ് പവർ പോപ്പുലേഷൻ ഷിഫ്റ്റ് പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന മാറ്റം ചേഞ്ച് ആൻഡ് ദയർ ഇൻഫ്ലുവൻസ് ഇൻ പർച്ചേസിംഗ് പവർ അതവരുടെ വാങ്ങൽ ശേഷിയിൽ വരുത്തുന്ന മാറ്റം എന്താണ് ആളുകൾക്ക് ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടണമെങ്കിൽ ആളുകളുടെ പർച്ചേസിംഗ് പവറും വർദ്ധിക്കേണ്ടതുണ്ട് അല്ലേ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ആണ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഷിഫ്റ്റും അതിനെ തുടർന്നുണ്ടാകുന്ന പർച്ചേസിംഗ് പവറിലെ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കേണ്ടതാണ് ബിൽ ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് നമ്മുടെ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ വില അത് കൂടുമോ കുറയുമോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മാനേജറൽ എക്കണോമിക്സ്റ്റ് ആൻസർ ചെയ്യേണ്ടതുണ്ട് ഫങ്ഷൻസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്റ്റ് ഫോളോവിങ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക് ഫങ്ഷൻസ് ഓഫ് മാനേജർ എക്കണോമിക്സ്റ്റ് ഒരു മാനേജർ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം സെയിൽസ് ഫോർകാസ്റ്റിങ് നമ്മുടെ കമ്പനിക്ക് വരും വർഷങ്ങളുടെ സെയിൽസ് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രൊജക്ഷൻ ഒരു കണക്കുകൂട്ടൽ ആവശ്യമാണ് അപ്പോൾ അതിനെ സഹായിക്കുന്നത് മാനേജർ ആണ് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ കമ്പനിക്ക് നടത്താൻ സാധിക്കുന്നു മാർക്കറ്റ് റിസർച്ച് മാർക്കറ്റിനെ കുറിച്ചുള്ള ഗവേഷണം നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്രമാത്രം സക്സസ്ഫുൾ ആണ് ഇനിയും അത് വീണ്ടും വിജയമാകാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ത്രെട്ട് നമ്മുടെ മുന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതും പഠിക്കേണ്ടതും മാനേജർ എക്കണോമിക്സിന്റെ മറ്റൊരു ധർമ്മമാണ് ദെൻ പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് നിർദ്ദേശിക്കുന്നത് മാനുഫാക്ചറിങ് അത് എത്രമാത്രം ക്വാണ്ടിറ്റിയിൽ ഏത് സമയത്ത് നടത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സമയക്രമമാണ് പ്രൊഡക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് അപ്പോൾ കൃത്യസമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം അപ്പോൾ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും ഇല്ലാതെ തന്നെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് ഈ പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന് സഹായിക്കുന്നതും മാനേജർ എക്കണോമിസ്റ്റ് ആണ് ദെൻ എക്കണോമിക് അനാലിസിസ് ഓഫ് കോമ്പീറ്റിങ് ഇൻഡസ്ട്രി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതായത് സെയിം ഇൻഡസ്ട്രി ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ പല ഫേമുകൾ കൂടുതൽ ഡിമാൻഡിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ബയേസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവും മത്സരിക്കുന്നുണ്ടാവും അങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്ന രണ്ട് ഫേമുകൾ അല്ലെങ്കിൽ കുറേ ഫേമുകൾ അതിൻ്റെ എക്കണോമിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നടത്തിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വിശകലനം നടത്തിക്കൊണ്ട് നമ്മുടെ കമ്പനിക്ക് അതെങ്ങനെ അനുകൂലമാക്കാം ഈ കോമ്പറ്റീഷനെ നമുക്ക് തടുത്ത് നിർത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും നടപ്പിലാക്കുന്നതും മാനേജൻ എക്കണോമിക്സ്റ്റിൻ്റെ മറ്റൊരു ധർമ്മമാണ് അടുത്തു നോക്കുക സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് അനാലിസിസ് സെക്യൂരിറ്റി മാനേജ്മെൻ്റ് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ അസറ്റ്സ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെ മാനേജ്മെൻറ്റാണ് റിസ്ക് അനാലിസിസ് നടത്തിക്കൊണ്ട് കമ്പനിയുടെ അസറ്റ്സിനെ ഈ റിസ്കിൽ നിന്നൊക്കെ ഒഴിവാക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും മാനേജീരിയൽ ഉണ്ട് അടുത്തത് അഡ്വൈസ് ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ നാണയമാണ് കമ്പനി എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലൊക്കെ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ് ആവശ്യമായി വരാറുണ്ട് അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസിൽ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള കമ്പനി മാനേജ്മെൻറ് ആവശ്യമായിട്ടുള്ള അഡ്വൈസസ് നൽകുന്നതും മാനേജർ എക്കണോമിക്സിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് ദെൻ അഡ്വൈസ് ഓൺ ട്രേഡ് കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഇത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള മറ്റ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലെല്ലാം മാനേജ്മെന്റിന് വിദഗ്ദ്ധ ഉപദേശം നൽകുക എന്നുള്ളതും മാനേജർ എക്കണോമിക്സിൻ്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് ദെൻ എൻവയൺമെന്റൽ ഫോർകാസ്റ്റിങ് എൻവയറമെന്റൽ ഫോർകാസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് ആ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ പരിതസ്ഥിതി ആ ബിസിനസ് എൻവയറമെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം ടെക്നോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമോ സോഷ്യൽ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുമോ അങ്ങനെ ആ ബിസിനസ് എൻവയറമെന്റിനെ ബാധിക്കുന്ന എല്ലാ എലമെന്റിലും വരുന്ന മാറ്റങ്ങളെ കുറിച്ച് ഒരു മുൻധാരണ കണക്കുകൂട്ടില് ഒരു മാനേജൽ എക്കണോമിസിന് ഉണ്ടാവേണ്ടതാണ് അടുത്തത് എക്കണോമിക് അനാലിസിസ് ഓഫ് അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ഇക്കണോമിക് അനാലിസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അത് കാർഷിക സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അത് അഗ്രികൾച്ചറിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമി ആണെങ്കിൽ അഗ്രികൾച്ചറിന്റെ പ്രാധാന്യം ഒട്ടും ചെറുതല്ല അതുകൊണ്ട് അഗ്രികൾച്ചർ അനാലിസിസ് അതിൻ്റെ ഇക്കണോമിക് അനാലിസിസ് കാർഷിക ഊർജമായിട്ട് നടത്തിയിട്ടുള്ള അതിന്റെ എക്കണോമിക് ആയിട്ടുള്ള അനാലിസിസ് അതും ഒരു മാനേജൽ എക്കണോമിക്സ്റ്റ് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം അടുത്തത് നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജർ എക്കണോമിക്സ്റ്റ് മാനേജൽ എക്കണോമിക്സിന്റെ ഫംഗ്ഷൻ്റെ ബേസിൽ എന്തൊക്കെയാണ് ഒരു മാനേജർ എക്കണോമിക്സിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ടു ബ്രിങ് റീസണബിൾ പ്രോഫിറ്റ് ടു ദ കമ്പനി ഒരു കമ്പനിയിലേക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കൊണ്ടുവരാന്നുള്ളത് മാനേജർ എക്കണോമിക്സിൻ്റെ ഡ്യൂട്ടിയിൽപ്പെടുന്നതാണ് ടു മേക്ക് ആക്കുറേറ്റ് ഫോർകാസ്റ്റ് ഭാവിയെക്കുറിച്ച് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് മാർക്കറ്റിനെ കുറിച്ച് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം ആക്കുറേറ്റ് ആവുക പരമാവധി കൃത്യത ഉള്ളതായിരിക്കാൻ വേണ്ടി മാനേജർ എക്കണോമിക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റൈൻ കോൺടാക്ട് വിത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഡാറ്റ ഫോഴ്സ് അതായത് ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അതിൻ്റെ ഡാറ്റ ഫോഴ്സ് ഏതൊക്കെ ഉറവിടങ്ങളിൽ നിന്നാണോ ഡാറ്റ കിട്ടാൻ സാധ്യതയുള്ളത് അവരുമായിട്ട് നിരന്തരം കോണ്ടാക്റ്റിൽ ഏർപ്പെടുകയും ആവശ്യമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാന്നുള്ളതും മാനേജൽ ഇക്കണോമിക്സിന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് ടു കീപ് ദ മാനേജ്മെന്റ് ഇൻഫോമഡ് ഓഫ് ഓൾ ദി പോസിബിൾ ഇക്കണോമിക് ട്രെൻഡ് അപ്പോൾ ഇക്കണോമിക് ട്രെൻഡ്സിനെ കുറിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രവണത അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ മാനേജ്മെന്റിനുണ്ടാവണം എന്നില്ല അപ്പം അതിനുവേണ്ടിയാണ് മാനേജ്മെന്റ് മാനേജർ എക്കണോമിസ്റ്റ് പോലുള്ള സ്പെഷ്യലിസ്റ്റുകളെ നിയമിക്കുക അപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന മാനേജർ എക്കണോമിസ്റ്റുകളുടെ കടമയാണ് ടു പ്രിപ്പയർ സ്പീച്ചസ് ഫോർ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് പലപ്പോഴും ബിസിനസ് എക്സിക്യൂട്ടീവുകൾക്ക് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ പെടുന്ന മാനേജർ എക്കണോ മാനേജ്മെന്റ് തരത്തിൽപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അവർക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ ഏതെങ്കിലും കോൺഫറൻസുകളിലോ അല്ലെങ്കിൽ മറ്റും അതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കേണ്ടി വരുമ്പോൾ ആവശ്യമായിട്ടുള്ള സ്പീച്ചസ് അവർ പറയേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം ചിലപ്പോൾ മാനേജർ എക്കണോമിക്സുകൾ ചെയ്യാറുണ്ട് ദെൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് ഡിബേറ്റ്സ് അപ്പോൾ ഒരു കമ്പനിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പബ്ലിക്കായിട്ടുള്ള ഡിബേറ്റുകളൊക്കെ നടക്കുമ്പോൾ ആ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അതിൽ പങ്കെടുക്കുക ആ കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക തുടങ്ങിയ ഡ്യൂട്ടിയും ചിലപ്പോൾ മാനേജർ എക്കണോമിക്സിന് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ മൊഡ്യൂൾ വണ്ണ് അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ വണ്ണിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിനു മുമ്പ് വന്നിരിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനാലിസിസ് നടത്തി നോക്കാം അപ്പോൾ എങ്കിലും മാത്രമേ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ സിലബസിന് ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മുഴുവൻ പറഞ്ഞു പോയിരിക്കുന്നത് അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ആയിട്ട് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കതിൻ്റെ അനാലിസിസിലൂടെ മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം

അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് നഷ്ടപ്പെട്ട ആണ് അല്ലേ അപ്പം അതിനെ നമ്മൾ പറയുന്നത് എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയുക അല്ലേ അപ്പം അതിൻ്റെ പേര് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണുള്ളത് ഓർത്തിരിക്കുക നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് എന്താ എന്തായത് മൈനിങ്സ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ ഒപ്റ്റൈൻഡ് ഫ്രം ഫോർഗോൺ ചോയ്സ് നമ്മൾ വേണ്ടെന്ന് വെച്ച ആ ചോയ്സ് അല്ലെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഒരു അഞ്ച് ഓൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മൾ ഗ്രേഡ് ചെയ്തത് അതൊക്കെ ഒന്നാമത്തെ ആ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ആ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ തിരഞ്ഞെടുക്കുന്നു അപ്പോൾ രണ്ടാമത്തെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആ രണ്ടാമത്തെ നമുക്ക് കിട്ടുമായിരുന്ന ഒരു റവന്യൂ എന്തായിരുന്നു അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപേക്ഷിച്ച റവന്യൂ ആണ് അല്ലേ അപ്പൊ അതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിലും കോസ്റ്റിങ്ങിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി ക്വസ്റ്റ്യൻ പേപ്പറിലെ പാർട്ട് ബിയിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് രണ്ട് മാർക്കിന്റെ ആണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിനു നോക്കുക വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജൽ എക്കണോമിക്സ് മാനേജറിൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ മാനേജറിൽ എക്കണോമിക്സിൻ്റെ പാർട്ട് വണ്ണിൽ അത് നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്തു അപ്പോൾ അത് നോക്കാവുന്നതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക ഗീവ് വെൽഫെയർ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് എക്കണോമിക്സിൻ്റെ ഡെഫിനീഷൻ അത് വെൽഫെയർ ഡെഫിനേഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മാനേജറിൽ എക്കണോമിക്സിന്റെ ഡെഫിനേഷൻ വെച്ചുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സിലബസിൽ മാനേജർ എക്കണോമിക്സ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നതെ അല്ലേ പക്ഷേ എങ്കിൽ പോലും നമ്മൾ എക്കണോമിക്സിന്റെ ഡെഫിനേഷനും പഠിച്ചിരിക്കേണ്ടതാണ് എക്കണോമിക്സിന്റെ ഡെഫിനേഷനും ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എക്കണോമിക്സിന്റെ ഡെഫിനേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് പഠിച്ചു വെക്കാം നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെൽഫെയർ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് ആണ് അല്ലേ അപ്പോൾ എക്കണോമിക്സിന്റെ ഡെഫിനേഷനിൽ വെൽഫെയർ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം വെൽഫെയർ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് അക്കോർഡിംഗ് ടു ആൽഫർഡ് മാർഷൽ ആൽഫർട്ട് മാർഷൽ എന്ന് പറയുന്ന വ്യക്തിയാണ് എക്കണോമിക്സിന്റെ വെൽഫെയർ ഡെഫിനേഷൻ നൽകിയത് എക്കണോമിക്സിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സിംപ്ലി എ മീൻസ് ടു ആൻ എൻഡ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് വെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലി എ മീൻസ് ടു ആൻ എൻഡ് ഇവിടെ നമ്മൾ ഇവിടെ മീൻസ് എന്ന് പറയുന്ന ഒരു പദവും എൻഡ് എന്ന് പറയുന്ന ഒരു പദവും അതിന്റെ മീനിങ്സ് അറിഞ്ഞിരിക്കണം ഇപ്പം മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഗങ്ങൾ എന്നാണ് അർത്ഥം നമ്മൾ അർത്ഥം എന്നുള്ള ഒരർത്ഥത്തിൽ പറയുന്നുണ്ട് അതല്ല ഇവിടെ ആ മാർഗങ്ങൾ വഴികൾ എന്നുള്ളതാണ് മീൻസെന്നുള്ള അർത്ഥം ഇവിടെ എൻ്റെ എന്നുള്ളത് അവസാനം എന്നുള്ള അർത്ഥമല്ല ലക്ഷ്യം എന്ന അർത്ഥമാണ് കേട്ടോ എൻ മീൻസ് എന്ന് വെച്ചാൽ മാർഗങ്ങൾ എൻ്റെ വെച്ചാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അല്ലേ മാർഗം ഏതായാലും ലക്ഷ്യം നന്നായി മതി അല്ലെങ്കിൽ ലക്ഷ്യമാർഗത്തെ സ്വാധൂകരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അല്ലേ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ മീൻസ് വെൽത്ത് ഇ സിംപ്ലി എ മീൻസ് മാർഗങ്ങളാണ് ടു എൻഡ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് ടു ആൻഡ് എൻഡ് ഇൻ ഓൾ ആക്ടിവിറ്റീസ് ദ എൻഡ് ബീങ് ഹ്യൂമൺ വെൽഫെയർ അപ്പം ഇത് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമൺ വെൽഫെയർ അപ്പൊ ഹ്യൂമൻ വെൽഫെയർ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ക്ഷേമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണ് വെൽത്ത് എന്നാണ് പറയുന്നത് അല്ലേ വെൽത്ത് ഈസ് സിമ്പ്ലി അപ്പോൾ ആൽഫർട്ട് മാർഷൽ വെൽത്ത് ഈ സിംപ്ലി എ മീൻസ് ടു എൻഡ്

അത് മനുഷ്യനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് അപ്പൊ ആൾഫോർട്ട് മാർഷൽ പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഒന്ന് വെൽത്ത് രണ്ട് മനുഷ്യനെ കുറിച്ചുള്ള സ്റ്റഡി മനുഷ്യന്റെ വെൽഫെയറിനെ കുറിച്ചുള്ള സ്റ്റഡി ഇവിടെ മാർഷൽ ഗേവ് എ പ്രൈമറി ഇമ്പോർട്ടൻസ് ടു മാൻ ഇവിടെ ഈ വെൽഫെയർ എക്കണോമിക്സിന്റെ പ്രത്യേകത അത് മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ പരിഗണന നൽകിയത് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു മാൻ ആൻഡ് സെക്കൻഡറി ഇമ്പോർട്ടൻസ് ടു വെൽത്ത് സെക്കൻഡറി ആയിട്ട് വെൽത്തിനും പരിഗണന നൽകി രണ്ടുമാണ് എക്കണോമിക്സ് എന്നാണ് വെൽഫെയർ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സിൽ പറയുക ദിസ് ഡെഫിനേഷൻ വാസ് ക്രിസ്ഡ് ഓൺ ദി ഗ്രൗണ്ട്സ് ദാറ്റ് വെൽഫെയർ കനോട്ട് ബി മെഷേർഡ് കറക്റ്റ്ലി ആൻഡ് ഇറ്റ് വാസ് ഇഗ്നേഡ് ദി വാല്യുബിൾ ലൈക്ക് ഇപ്പോൾ വെൽഫെയർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ അതിനെ മെഷർ ചെയ്യാൻ സാധിക്കണമെന്നില്ല ഒരു ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ മനുഷ്യന്റെ ക്ഷേമം എന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആയിരിക്കണമെന്നില്ല ആൻഡ് ഇറ്റ് വാസ് സിഗ്നൈഡ് ദി വാല്യുബിൾ സർവീസിലേക്ക് ഇപ്പോൾ എക്കണോമിക്കലായിട്ടുള്ള ടേംസിൽ അളക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എത്രമാത്രം പണം പ്രൊഡ്യൂസ് ചെയ്തു എത്രമാത്രം ലാഭം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമുക്ക് അളക്കാൻ പറ്റാത്ത എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പല കാര്യങ്ങളുണ്ട് അല്ലേ ഇപ്പൊ ടീച്ചേഴ്സ് അവർ അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ലോയേഴ്സിന്റെ കാര്യങ്ങൾ സിംഗർ അവർ നൽകുന്ന മറ്റുള്ളവർക്ക് നൽകുന്ന സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം നമുക്ക് എക്കണോമിക്കലായിട്ട് അളക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതിന്റെ നോൺ മെറ്റീരിയൽ വെൽഫെയർ എന്നാണ് പറയുക അപ്പോൾ നോൺ മെറ്റീരിയൽ ആയിട്ട് വെൽഫെയറിനെ ഇവിടെ കണക്കിലെടുക്കുന്നില്ല എന്നുള്ളത് ഈ വെൽഫെയർ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സിന്റെ ഒരു ക്രിറ്റിസിസമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യൂനതയാണ് ചിലപ്പോഴെങ്കിലും അത് ഇതുപോലുള്ള ഡെഫിനേഷൻ്റെ ക്രിറ്റിസിസവും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം ഒന്ന് ഓർത്തിരിക്കുക ഇനി അതിൻ്റെ പാർട്ട് സിയിലേക്ക് വരുമ്പോൾ നാല് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അതിൽ ഇരുപത്തി ഒന്നാമത്തെ നോക്കുക ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജർ എക്കണോമിക്സ് ഇപ്പോൾ മാനേജർ എക്കണോമിക്സും എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അത് നമ്മൾ മാനേജർ എക്കണോമിക്സിൻ്റെ പാർട്ട് വൺ ക്ലാസ്സിൽ നമ്മളത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ് ഇനി താഴോട്ട് വരുമ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സ്കേൾ സിറ്റി ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് അപ്പോൾ എക്കണോമിക്സിൻ്റെ മറ്റൊരു ഡെഫിനേഷനാണ് ചോദിച്ചിരിക്കുന്നത് സ്കേൾ സിറ്റി ഡെഫിനേഷൻ ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് വെൽഫെയർ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് ആണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്കേൾ സിറ്റി ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് ആണ് അല്ലേ ഇപ്പോൾ എക്കണോമിക്സിൻ്റെ ഇത്തരത്തിലുള്ള ഡെഫിനേഷനോട് ഇപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ് കാരണം മുൻ വർഷങ്ങളിൽ ക്വസ്റ്റിൻ പേപ്പറിൽ അത് ചോദിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് സ്കേൾ സിറ്റി ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് എന്നുള്ളത് ഇപ്പോൾ നോക്കാം അപ്പോൾ ഇത് സ്കേഴ്സിറ്റി ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് നൽകിയത് ആ ഒരു ഡെഫിനേഷൻ നൽകിയ ആൾ ലിയോണൽ റോബിൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അക്കോർഡിംഗ് ടു ലിയോണൽ റോബിൻസ് എക്കണോമിക്സ് സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൺ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് അപ്പോൾ ഇതിന്റെ ടൈംസിന്റെ എല്ലാ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഡെഫിനേഷൻ നമ്മുടെ മനസ്സിലിരിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ നോക്കാം എക്കണോമിക്സ് ഇസ്റ്റി സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൺ ബിഹേവിയർ അതൊരു എക്കണോമിക്സ് ഒരു സയൻസ് ആണ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ മനുഷ്യന്റെ ബിഹേവിയറിയാണ് സ്റ്റഡി ചെയ്യുക ആശയ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് അതായത് ഇത് ഏതൊക്കെ തമ്മിലുള്ള ബന്ധമാണ് സ്റ്റഡി ചെയ്യുന്നത് ബിറ്റ്വീൻ എൻസ് എൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ആദ്യം പറഞ്ഞത് ലക്ഷ്യങ്ങൾ എന്നാണ് പറഞ്ഞത് അല്ലേ മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ ആൻഡ് സ്കേഴ്സ് മീൻസ് അതായത് ദുർലഭമായിട്ടുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് വിച്ച് ഹാവ് ഹാവ്നേറ്റീവ് യൂസസ് പല കാര്യങ്ങൾ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ഉണ്ട് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് ആ ഓരോ കാര്യങ്ങൾക്കും പല യൂസസും ഉണ്ടല്ലേ ഒരു ഇവിടെ എൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ വാൺസിനെയാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയാണ് ആവശ്യങ്ങളെയാണ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് പല യൂസസ് ഉള്ള അത് ആ മാർഗങ്ങൾ നേടുന്നതിനുള്ള വഴികൾ അല്ലേ അപ്പം അങ്ങനെ ഒരു മനുഷ്യന് ഹ്യൂമൻ വാൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള മനുഷ്യന് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി സ്കേഫ് ആയിട്ടുള്ള മീൻസ് മാർഗങ്ങളുണ്ട് ദുർലഭമായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഈ മാർഗങ്ങൾക്കെല്ലാം ആയിട്ടുള്ള യൂസസും ഉണ്ട് ഉപയോഗങ്ങളുമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു എക്കണോമിക് പ്രോബ്ലം ഉടലെടുക്കുന്നു അല്ലേ പ്രോബ്ലം ഉണ്ട് കാരണം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ് പക്ഷേ അതിനുള്ള വഴികൾ പരിമിതമാണ് ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് പല യൂസസ് ഉണ്ട് ആ വഴികൾക്ക് തന്നെ അതുകൊണ്ട് അവരുടെ ഇക്കണോമിക് പ്രോബ്ലം ഉടലെടുക്കുന്നു ആ പ്രോബ്ലത്തെ സ്ഥിരീകരിക്കുന്ന അതിനെ ഇല്ലാതാക്കുന്ന ഒരു സയൻസ് ആണ് എക്കണോമിക്സ് എന്നാണ് സ്കിൾ സിറ്റി ഡെഫിനേഷൻ പറയുക അപ്പോൾ ഇപ്പൊ നമ്മൾ എക്കണോമിക്സിന്റെ രണ്ട് ഡെഫിനീഷനാണ് കണ്ടത് ഒന്ന് വെൽഫെയർ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് രണ്ട് സ്കിൾ സിറ്റി ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരു ഡെഫിനേഷനോട് നമുക്ക് പഠിച്ചു വയ്ക്കാം ഇതാണ് നമുക്ക് ആദ്യത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സിന്റെ ആദ്യത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡെഫിനേഷൻ വെൽത്ത് ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത് ഹൂ ഈസ് റിഗാർഡ് ഓഫ് ദി ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ് ഈ ഒരു ഡെഫിനേഷൻ നൽകിയത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് എ വെൽത്ത് സയൻസ് ഓഫ് വെൽത്ത് എക്കണോമിക്സിനെ വെൽത്തിൻ്റെ സയൻസ് എന്നാണ് പറയുക വെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമ്പാദ്യം ധനം എന്നൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു സയൻസിനെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയുന്ന പറയുന്നതനുസരിച്ച് അക്കോർഡിംഗ് ഹിം എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദി നേച്ചർ ഓഫ് വെൽത്ത് പണം അല്ലെങ്കിൽ ധനത്തിൻ്റെ നേച്ചർ എന്താണ് ഇറ്റ്സ് ജനറേഷൻ എങ്ങനെയാണ് നമ്മൾ പണം സമ്പാദിക്കുക അല്ലെങ്കിൽ പണം ഉണ്ടാകുന്നത് ആൻഡ് സ്പെൻഡിങ് എങ്ങനെയാണ് അത് ചെലവഴിക്കുക അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു സ്റ്റഡീനെയാണ് എക്കണോമിക്സ് എന്ന് എന്തായാലും പറയുക ഇനി ഇതിൻ്റെ ഒരു ക്രിറ്റിസിസ് എന്ന് പറയുന്നത് ടു മച്ച് എംബസൈസ് ഓൺ വെൽത്ത് വെൽത്തിനാണ് കൂടുതൽ എംബസൈസ് ചെയ്തിരിക്കുന്നത് മൂന്നില കൊടുത്തിരിക്കുന്നത് റെസ്ട്രിക്റ്റഡ് മീനിങ് ഓഫ് വെൽത്ത് വെൽത്ത് എന്ന് പറയുന്നതിൻ്റെ മീനിങ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല റെസ്ട്രിക്റ്റഡ് മീനിങ് ഓഫ് വെൽത്ത് നോൺ കൺഫിഡറേഷൻ ഫോർ ഹ്യൂമൺ ഫീലിങ്സ് ഹ്യൂമൻ ഫീലിങ്സിന് കൂടുതൽ കൺഫിഡറേഷൻ നൽകുന്നില്ല വെൽത്ത് അതിൻ്റെ അക്വയർ ചെയ്യുക അത് സ്പെൻഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് നോ മെൻഷൻ ഫോർ മാൻസ് വെൽഫെയർ മനുഷ്യൻ്റെ ക്ഷേമത്തെപ്പറ്റി വെൽഫെയർ എങ്ങനെ ഉണ്ടാക്കാം വെൽഫെയർ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതൊന്നും ഈ ഒരു ഡെഫിനേഷനിൽ പറയുന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വെൽഫെയർ ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ് ഒക്കെ വന്നത് ഈ ഒരു ക്രിറ്റിസിസത്തെ ബേസ് ചെയ്താണ് ആ ഒരു ഡെഫിനേഷനൊക്കെ ഉടലെടുത്തത് വെയർ ദി ക്രിറ്റിസിസം എഗെൻസ്റ്റ് ദീസ് ഡെഫിനേഷൻ അപ്പോൾ ഒരു ഡെഫിനേഷൻ എന്താണെന്നും അതിൻ്റെ ക്രിറ്റിസിസം എന്താണെന്നും നമ്മളിപ്പോൾ കണ്ടു അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂളും ഇതിൻ്റെ ബേസ് ചെയ്ത ഒരു ഡിസ്കഷനും മുൻകാല ചോദ്യപേപ്പറുകളെ വെച്ചുകൊണ്ടുള്ള ഡിസ്കഷനും അവസാനിക്കുകയാണ് അപ്പോൾ നമുക്കിനി മാനേജർ എക്കണോമിക്സിൻ്റെ മൊഡ്യൂൾ ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം